ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 6 മിനിറ്റ്. സർ, ഞാൻ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ ശക്തിയായി എതിർക്കുകയാണ്. കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ നികുതി പിരിക്കുന്ന ഭരണാധികാരികളോട് ഒരു ഉപദേശം നൽകുന്നുണ്ട്. നിങ്ങൾ നികുതി പിരിക്കുമ്പോൾ തുമ്പി പൂവിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ പൂവറിയാതെ വേണം നികുതി പിരിക്കാനെന്നാണ്. ഇവിടെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി പൂ നിൽക്കുന്ന ചെടി തന്നെ പിഴുതെടുത്ത് കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന രംഗമാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് തോന്നുന്നത്. സർ, ഞാൻ 22 വർഷമായി നിയമസഭയിൽ. ഈ 22 വർഷത്തിനിടയിൽ 27 ബജറ്റ് ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അവതരിപ്പിച്ച എല്ലാ ബജറ്റിൻ്റെ ചർച്ചകളുടെ ഭാഗമായി ഞാൻ മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൊണ്ട്, നിയമസഭാ അനുഭവം കൊണ്ട് പറയട്ടെ, ഇത്രമാത്രം പരിതാപകരമായ, ഇത്രമാത്രം ദിശാബോധമില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വിസ്മരിച്ചു പോയ ഒരു ബജറ്റ് ഈ കേരള നിയമസഭ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല. സർ, എന്തായിരിക്കണം നമ്മുടെ, എപ്പോഴും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, എപ്പോഴും ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി നമ്മൾ വിലയിരുത്തണം. ഏത് രംഗത്തേക്ക് ടാക്സ് കൊണ്ടുവരുമ്പോഴും, ഒരു പ്രത്യേക സെക്ടറിലേക്ക് നികുതി കൊണ്ടുവരുമ്പോൾ ആ സെക്ടർ എന്താണെന്ന് പഠിക്കണം. ഈ നികുതി നിർദ്ദേശം വന്നാൽ ആ സെക്ടറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കണം എന്ന് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ നികുതി നിർദ്ദേശിക്കാനാണെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ആവശ്യമില്ല, ഉദ്യോഗസ്ഥന്മാരുടെ കൈ കൊടുത്താൽ മതി, അവരിഷ്ടം പോലെ ചെയ്തോളൂ. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലൊരു മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടി ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, ഇത് ഞാൻ പറയുന്നു, ഇതിൽ നിന്ന് നിങ്ങൾ ലാഭമുണ്ടാക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്ന് നിങ്ങൾ ലാഭമുണ്ടാക്കാൻ പോകുന്നില്ല. ഇത് കേരളത്തിൻ്റെ ഇക്കോണമി തന്നെ ഡീറെയിൽ ചെയ്യപ്പെടും. കാരണം ഇതൊരു തെറ്റായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ ഈ നികുതി നിർദ്ദേശങ്ങളുമായിട്ട് പോകുന്നത്. സർ, ഈ സർക്കാർ ഇത്രയും വലിയ ധനപ്രതിസന്ധിയിൽ എത്തിയതുകൊണ്ടാണ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ടതുകൊണ്ടാണ്, ഒരുപാട് ബാധ്യതകളുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ 4000 കോടി രൂപയുടെ നികുതി നിർദ്ദേശം എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ എന്തുകൊണ്ടാണ് ഈ ധനപ്രതിസന്ധിയിലെത്താൻ കാര്യം? ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഡെവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആദ്യം പറയുന്നു, ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് നികുതി പിരിവിലുണ്ടായ ദയനീയമായ പരാജയമാണ്. ഞാനത് തെളിയിക്കാം. സർ, വാറ്റ് മാനുഫാക്ചറിങ് പോയിന്റിൽ ടാക്സ് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു അത്. കേരളത്തിന് വളരെ ദോഷകരമായിരുന്നു, കാരണം കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ വാറ്റ് വന്നപ്പോൾ കോമ്പൻസേഷൻ പിരീഡിൽ കേരളം അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സിസ്റ്റം, 12-13 24% ടാക്സിൻ്റെ ഗ്രോത്ത്. 12-13 ശരാശരി 14% വാറ്റിൻ്റെ കാലത്ത് നികുതി നിരക്കിൽ വർധനവുണ്ടായി, പ്രതികൂലമായ വാറ്റ് സിസ്റ്റത്തിൽ. ഇവിടെ ഇന്ത്യയിൽ നമ്പർ 1 ആകണമായിരുന്നു GST. കാരണം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ്. കൺസ്യൂമർ പോയിന്റിൽ ടാക്സേഷനുള്ള സിസ്റ്റമാണ് GST. ഇത് കൊണ്ടുവന്നപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തോമസ് ഐസക്ക്, അരുൺ ജെയ്റ്റ്ലിയുടെ കൂടെ നിന്ന് കേരളത്തിന് ഇത് ഗുണകരമായിരിക്കും, കേരളമായിരിക്കും നമ്പർ 1 ബെനഫിഷ്യറി, 30%ത്തിലധികം എല്ലാ വർഷവും നികുതി വരുമാനം വർധനവുണ്ടാകുമെന്ന് പറഞ്ഞു. എന്താണ് കഴിഞ്ഞ 5 വർഷത്തെ കണക്ക്? ആവറേജ് ഗ്രോത്ത് റേറ്റ് 2%. ഇന്ത്യയിലെ 19 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്തപ്പോൾ കേരളം ലാസ്റ്റ്, ഏറ്റവും അവസാനം നികുതി പിരിവിൽ. ആ നികുതി പിരിയുന്ന സംവിധാനം മുഴുവൻ ഞാൻ തന്നെ 50 പ്രാവശ്യം വാറ്റിലിരിക്കുന്ന നികുതി ഭരണ സംവിധാനം മാറ്റി GST അനുരോധമായ ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, 50 പ്രാവശ്യം. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഇപ്പോഴാണ് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത്, അതും പൂർണ്ണമായിട്ടുള്ളൊരു റീസ്ട്രക്ചറിങ് അല്ല. 5 കൊല്ലം നമുക്കുണ്ടായ നഷ്ടം ആര് സഹിക്കും? 5 കൊല്ലം ഇത് 90% സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ റീസ്ട്രക്ചർ ചെയ്തിട്ടും കേരളം അതിന് തയ്യാറായി. ഉഴപ്പായിരുന്നു, ഉഴപ്പല്ല ഞാനതിന് പറയാൻ പോകുന്നത്, കോമ്പൻസേഷൻ ആലസ്യമാണ്. GST കോമ്പൻസേഷൻ കിട്ടും, 14% കുറവാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യും, ഇഷ്ടം പോലെ കോമ്പൻസേഷൻ കിട്ടും. ഇവിടെ നിന്ന് തോമസ് ഐസക്ക് സംസാരിച്ചിട്ടുണ്ട്, കോമ്പൻസേഷൻ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും വലിയ എൻഫോഴ്സ്മെൻറ്റിന് പോകുന്നത്? അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, കോമ്പൻസേഷൻ പീരീഡ് തീരും ഒരു ദിവസം.
കോമ്പൻസേഷൻ പീരീഡ് എന്തിനാണ്? കോമ്പൻസേഷൻ പീരീഡ് പുതിയ ഒരു സിസ്റ്റത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കോമ്പൻസേഷൻ പീരീഡിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജി എസ് ടിയെ കേരളത്തിന് അനുയോജ്യമായ തരത്തിൽ ഈ റീസ്ട്രക്ചർ ചെയ്ത് മാറ്റിയെടുക്കേണ്ടത്. ആ സമയത്ത് നന്നായി കിടന്നുറങ്ങി. അതാണ് ആ അനാസ്ഥയാണ്, ആ അനാസ്ഥയാണിന്ന് കേരളത്തെ ഗൗരവതരമായി അത് ബാധിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വരുമാനം ലഭിക്കുന്നത് ജി എസ് ടി നടത്തിപ്പിലെ പരാജയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ജി എസ് ടി രണ്ടിനമുണ്ട്. എസ് ജി എസ് ടി ഉണ്ട്, സ്റ്റേറ്റിൽ നടക്കുന്ന വ്യാപാരം സർവീസുകളുടെ ടാക്സ്. പിന്നെ ഐ ജി എസ് ടി ഉണ്ട്, സംസ്ഥാന അന്തര ബിസിനസ് നടക്കുമ്പോൾ കിട്ടുന്നതാണ്. ഐ ജി എസ് ടി എന്ന് പറയുന്നത് ഐ ജി എസ് ടിയിൽ കിട്ടുന്ന ടാക്സ് നേരത്തെ ഈ ഐ ജി എസ് ടി പൂളിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് നമുക്കതിൻ്റെ ഷെയർ നമുക്ക് ഇങ്ങോട്ട് തരികയാണ് ഐ ജി എസ് ടി പൂളിൽ നിന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിയാനയിൽ നിന്നൊരാൾ ഒരു കാറ് വാങ്ങിക്കുന്നു, ആ കാറ് അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ടാക്സ് കൊടുക്കുന്നു. ആ കാർ ഡീലർ ഇവിടെ അത് ഇവിടുത്തെ ഒരു ഡീലറിന് കൊടുക്കുന്നു, ഒരാൾ കാറ് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കണക്ക് കറക്റ്റായി വെച്ചാൽ ഈ ഐ ജി എസ് ടി അവിടെ വാങ്ങിച്ച ഐ ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ഐ ജി എസ് ടി പൂളിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് വരും. സാർ ഇതിവിടെ നടക്കുന്നില്ല, ആയിരക്കണക്കിന് കോടി രൂപയാണ് നഷ്ടം വരുന്നത്. ഈ ഐ ജി എസ് ടി ഡീൽ ചെയ്യുന്നത് വലിയ പാളിച്ചകൾ ഉണ്ടായതുകൊണ്ട് കൂടാൻ കോടി രൂപയുടെ നഷ്ടമുണ്ടായി. എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അതുണ്ടാകുന്നതാണ് എൻ്റെ അറിവ്. ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഐ ജി എസ് ടി വാങ്ങിച്ചെടുക്കുന്നതിൽ ദയനീയമായ പരാജയപ്പെട്ടു. അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാത്ത ചില കേസുകളുണ്ട്, രജിസ്ട്രേഷൻ ഇല്ലാത്ത. അവരീ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അത് ആ വിൽപ്പന ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് ഐ ജി എസ് ടി വാങ്ങിക്കാൻ പറ്റും, അത് ഐ ജി എസ് ടി വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇത് മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം. ഇതൊരു 5000 കോടി രൂപയാണ് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 5000 കോടി രൂപ ഐ ജി എസ് ടി പൂളിൽ കിടക്കുന്ന പൈസ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചെടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിനുണ്ടായ ഫെയിലിയറാണ്, എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബിസിനസ് ടു കസ്റ്റമർ ഉണ്ട്. ഇവിടെ പറഞ്ഞല്ലോ 6 കോടി രൂപയുടെ ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ. ഇപ്പോൾ 6 കോടി രൂപയുടെ ക്യാമറ ചെക്ക് പോസ്റ്റിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. സാർ ഇപ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത്? ഇത്രമാത്രം കള്ളക്കച്ചവടം നടക്കുന്നൊരു കാലം കേരളത്തിലുണ്ടായിട്ടില്ല. 28% ടാക്സ് ഉള്ള ഐറ്റംസ് വരെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ട് കേരളത്തിൽ വിൽക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, രണ്ട് അപകടമുണ്ട് നമുക്ക്. ഒന്ന്, നമ്മുടെ ടാക്സ് നഷ്ടപ്പെടും, സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള ടാക്സ് നഷ്ടപ്പെടും. രണ്ട്, ഇതേ കച്ചവടം നടത്തുന്ന വേറൊരാൾ വാടക കൊടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വാട്ടർ ചാർജ് കൊടുത്ത്, എംപ്ലോയീസിനെ വെച്ച് ഒരു ജെനുവിൻ ടാക്സ് പേയർ ഉണ്ട് ഇല്ലേ, ഒരു നികുതിദായകൻ, അയാൾ കട അടച്ചു പോവും. കാരണം അയാളുടെ കടയിൽ ആരും വരുന്നില്ല, ടാക്സ് കൊടുക്കാതെ സാധനം പുറത്ത് കിട്ടിയാൽ പുറത്തു പോയി വാങ്ങിക്കുകയാണ്. ജെനുവിൻ ടാക്സ് പേയറിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട്. കാരണം ജെനുവിൻ ടാക്സ് പേയർ ഫെയിൽ ചെയ്താൽ നമുക്ക് നാളെ വരാനിരിക്കുന്ന കാലത്ത് നമ്മുടെ വരുമാനം ഇല്ലാതാവും. അപ്പോൾ ഈ കള്ളക്കച്ചവടത്തിന് എന്ത് സർവൈലൻസാണ് ഉള്ളത്? എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സെൻട്രൽ ജി എസ് ടിക്കുള്ള അതേ അധികാരങ്ങൾ സ്റ്റേറ്റ് ജി എസ് ടിക്കുണ്ട്. ആ നിയമം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നും ചെയ്യുന്നില്ല. ഒരു സ്ഥലത്ത് പിടിക്കുന്നില്ല, നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബിസിനസ് ടു കസ്റ്റമർ ടാക്സ് ഇല്ലാതെ കോടാനുകോടി രൂപയുടെ കച്ചവടം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ ഞാൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയാം, സ്വർണം. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ പറഞ്ഞത് മര്യാദയ്ക്ക് നോക്കിയ 15,000 കോടി രൂപയുടെ ടാക്സ് സ്വർണത്തിൽ നിന്ന് മാത്രം കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞേക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണം മേടിക്കുന്ന ആളുകൾ ഇവിടെയാണ്. പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ പെർ മന്ത് ഒരു മലയാളിയുടെ 208 രൂപയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന തമിഴ്നാട് 44 രൂപയുള്ളു. അത്രമാത്രം സ്വർണം മേടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി വാറ്റിരുന്ന കാലത്ത് ഏറ്റവും അവസാനം 750 കോടി രൂപ നമുക്ക് കിട്ടി ടാക്സ്. വാറ്റ് 1.25 ആണ്, കാരണം കോമ്പൗണ്ടിങ് സ്ട്രക്ചറായിരുന്നു വാറ്റിലെ സ്വർണത്തിന്. ഇപ്പോൾ ജി എസ് ടിയിൽ 3% നമുക്ക് 3%. അപ്പോൾ ഇരട്ടിയിലധികാവണ്ടേ? എത്രയാണ്? 2021-22 കിട്ടിയിരിക്കുന്ന 343 കോടി. എവിടെ പോയി സാർ സ്വർണത്തിൻ്റെ ടാക്സ്? മാത്രമല്ല, വാറ്റിരുന്ന കാലത്ത് സ്വർണത്തിൻ്റെ 1 ഗ്രാമിൻ്റെ വില 2,500 രൂപ. ഇപ്പോൾ 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 5,200.
അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇരട്ടിയായി. അപ്പോൾ അത് ഇരട്ടിയാവണം. അപ്പോൾ യഥാർത്ഥത്തിൽ 15,000 കോടി ഒന്നും ഞാൻ പറയുന്നില്ല, 5,000 കോടി രൂപയ്ക്കും 10,000 കോടി രൂപയ്ക്കും ഇടയിൽ നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ സ്വർണത്തിൽ നിന്ന് നമ്മൾ പറ്റുമായിരുന്നു. സാറേ, ഈ സ്വർണം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ ബ്രീഫ് കേസുമായിട്ട് ആൾ വരികയാണ്, എത്ര പവൻ ഞങ്ങൾ കൊടുക്കുന്ന, 100 പവൻ നമ്മൾ തരാം, നല്ല സ്വർണ്ണമാണ്, നല്ല സ്വർണ്ണമാണ്, കുഴപ്പമില്ല, ടാക്സ് കൊടുക്കണ്ട, നേരെ കൊടുക്കുവാണ് ആളുകൾ. യഥാർത്ഥ കടകളിൽ നിന്നല്ല ആളുകൾ ഇപ്പോൾ സ്വർണം മേടിക്കുന്നത്, അല്ലാതെ ഇഷ്ടംപോലെ സ്വർണ്ണാഭരണം വീടുകൾ വാടകയ്ക്കെടുത്ത് സ്വർണം പണിയിച്ച് കൊടുക്കുകയാണ്. അറിയുന്നുണ്ടോ ജി എസ് ടി നിങ്ങളുടെ വകുപ്പ് ഇത് അറിയുന്നുണ്ടോ? വ്യാപകമായിട്ട് കള്ളക്കച്ചവടമാണ് സ്വർണത്തിൻ്റെ. പണ്ടുണ്ടായിരുന്ന വരുമാനത്തിൻ്റെ 10 ഇരട്ടി വരുമാനമുണ്ടാകുന്ന സമയത്ത് ഈ സ്വർണത്തിൻ്റെ വരുമാനം എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ ഒരു സംവിധാനവും ഇല്ലാത്ത അരാജകത്വമായോ ഈ നികുതി രംഗത്തൂടെ കേരളത്തിലുണ്ടായത്? അത് പറയട്ടെ. ഇനി ബാറുകളുടെ ടേൺ ഓവർ ഉണ്ട്, ടേൺ ഓവർ ടാക്സ് 10%. അവർ ബിവറേജിൽ നിന്ന് മേടിക്കുന്നത്, ട്രാൻസ്പോർട്ടേഷൻ, ലോഡിങ് അൺലോഡിങ് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അവരുടെ വിൽപ്പന എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ 10% ടേൺ ഓവർ ടാക്സാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2019-20 കിട്ടിയത് 603 കോടി രൂപ പോരാ, ഇത്രയൊന്ന് കിട്ടിയാൽ പോരാ, യഥാർത്ഥത്തിൽ ബാറുകളിലെ കിട്ടിയത്. 2021-22 കിട്ടിയത് 107 കോടി രൂപ. അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് ഈ 603 കോടി രൂപ കുറവാണ്? അതിൽ നിന്ന് 2021-22 107 കോടിയായത് എങ്ങനെയാണ് ടേൺ ഓവർ ടാക്സ് ബാറുകളുടെ? എങ്ങനെയായത്? ബാറിൽ കച്ചവടം കുറഞ്ഞോ? ബാറിൻ്റെ എണ്ണം കൂടിയിട്ടും ബാറിൻ്റെ ടേൺ ഓവർ ടാക്സ് കുത്തനെ താഴോട്ട് വരിക. കാരണം പരിശോധനയില്ല. ബാറുകളിൽ പോയി അവർ കൊടുക്കുന്ന പെഗിൻ്റെ അളവ് വെച്ച് അവർ കൊടുക്കുന്ന റിട്ടേൺ കൊടുക്കുന്നുണ്ടോ എന്ന് പോലും പരിശോധിക്കാനുള്ള സംവിധാനമില്ല. പ്രോപ്പറായിട്ട് റിട്ടേൺ കൊടുക്കാത്ത എത്രയോ ആളുകളുണ്ട്, ബാറുടമകൾ, റിട്ടേൺ കൊടുക്കാത്തവർ. കൊടുക്കുന്നവരുണ്ട്, നന്നായി ബിസിനസ് ചെയ്യുന്നവരുണ്ട്, നന്നായി ടാക്സ് അടയ്ക്കുന്നവരുണ്ട്, പക്ഷേ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഈ സിസ്റ്റം പരിശോധിക്കാനുള്ള സംവിധാനമില്ല. സിസ്റ്റം പരിശോധിക്കാനുള്ള സംവിധാനമില്ലെങ്കിൽ നികുതി വെട്ടിക്കാനുള്ള ടെൻഡൻസി കൂടും, ഇല്ലേ? നമ്മളെ പിടിക്കുമെന്ന് കണ്ടാൽ നമ്മൾ പരമാവധി നോക്കും, കുറച്ചേ വെട്ടിക്കുള്ളൂ. നമ്മളെ പിടിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാലോ, അതാണ് നേരെ കുത്തനെ താഴെയാണ്. ബാറിൽ വല്ല ആളുകൾ മദ്യപാനം വല്ലതും കുറച്ചോ? ബിവറേജ് കോർപ്പറേഷൻ്റെ ഷെയർ നമ്മുടെ ടാക്സ് ഇനത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ ബിവറേജിൽ നിന്ന് തന്നെയാണ് ഇവർ സാധനം മേടിക്കുന്നത്, ഈ ബാറുകാർ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ കള്ളിൻ്റെ കൺസംഷനിൽ ഒരു കുറവില്ല, കള്ളിൻ്റെ കൺസംഷനിൽ, ലിക്കറിൻ്റെ കൺസംഷനിൽ ഒരു കുറവില്ല, പക്ഷേ ടാക്സ് കുറയുന്നു. എങ്ങനെ കുറയുന്നു? ഉത്തരം പറയണം, ഇതൊക്കെ ഗവൺമെൻറ് ഉത്തരം പറയണം. നിങ്ങളുടെ ഫെയിലിയറാണ്, നിങ്ങളുടെ ഫെയിലിയറാണ്. ഇനി കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഒരു ക്യാപ്സൂള് പോലെ എല്ലാവരും ഒരേ സാധനം പറഞ്ഞത്, യെസ് 1.95 ആയി. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് BJP ഇതര സ്റ്റേറ്റുകളിൽ ഫിനാൻസ് കമ്മീഷൻ ഇത് കൊടുത്തപ്പോൾ കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങളതിനെ ശക്തിയായി ദേശീയ തലത്തിൽ ഞങ്ങൾ എതിർക്കുന്നുണ്ട്. നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. അതെ അതെ, വാ 14 ഞങ്ങൾക്ക് 14 2.5 ഉള്ളൂ, 1.95 അന്നും കുറച്ചു, നേരത്തെ കുറച്ചു സാർ. അതുപോലെ അല്ല, ഞങ്ങളൊക്കെ സമരം നടത്തുന്നുണ്ട്. ഞങ്ങൾ കുറക്കി ഇറക്കിയ വൈറ്റ് പേപ്പറിൽ ഞങ്ങൾ പ്രത്യേകമായ ചാപ്റ്റർ തുറന്നിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരായ സമരം ഞങ്ങൾ ദേശീയ തലത്തിൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പാർലമെൻറ്റിലും ഞങ്ങൾ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ആളുകൾ, ഞങ്ങൾ സാധാരണ കൃത്യമായിട്ട് പറയാറുണ്ട് സാർ. ഇതിനകത്ത് പക്ഷെ നിങ്ങൾക്ക് കുറേ ആനുകൂല്യങ്ങൾ വേറെ കിട്ടിയല്ലോ കേന്ദ്രത്തിൽ നിന്ന്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് കിട്ടി കേരളത്തിൽ, നന്നായി കിട്ടി, അസലായിട്ട് കിട്ടി കേരളത്തിൽ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത്. 25-26 വരെ നമുക്ക് ഉള്ള തുക 53,000 കോടി രൂപയാണ്, 53,137 കോടിയാണ്. ഇതുവരെ നമുക്ക് 39,605 കിട്ടിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ കൂടെ ബാക്കി കിട്ടും. അതായത് ഇവിടെ വരുന്ന റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഗ്രാൻറ്റ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് UDFൻ്റെ കാലത്ത് കിട്ടിയതിൻ്റെക്കാൾ ഇരട്ടിയിലധികം തുക ഈ LDFൻ്റെ കാലത്ത് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് മറക്കണ്ട, കിട്ടിയിട്ടുണ്ട്. പിന്നെ GST കോമ്പൻസേഷൻ ഇവിടെ ആരും പറഞ്ഞു GST കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്ന അവസാനം 750 കോടി രൂപയേറ്റേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ കിട്ടിയിരുന്നതാണ്. എല്ലാ വർഷത്തിലെയും ഞങ്ങൾ ശക്തിയായി പാർലമെൻറ്റിൽ ഉന്നയിച്ചതാണ് GST കോമ്പൻസേഷൻ പ്രോപ്പർ ടൈമിൽ കൊടുക്കണമെന്ന്. ഇടയ്ക്ക് ഡിലേ വന്നു, പിന്നീട് കൊടുത്തു, അല്ല കിട്ടിയിട്ടില്ല എന്നിവിടെ പറഞ്ഞതാണ്. അല്ല, യാഥാർത്ഥ്യങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങൾ.
ആ യാഥാർത്ഥ്യങ്ങൾ വേണം. കേന്ദ്രം ഈ ഡെവല്യൂഷനിൽ വരുത്തിയ കുറവ് അവരുമായിട്ട് നമ്മൾ നേരിട്ട് ഫൈറ്റ് ചെയ്യണം. സംശയം എന്താ? ഞങ്ങൾ ആ കാര്യത്തിലുണ്ട്, ഞങ്ങൾ ആ കാര്യത്തിൽ കൂടെയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. സർ, ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇവിടെ നികുതി ഏകദേശം ഒരു 10 ഐറ്റത്തിലാണ്, 10 മേഖലകളിലാണ് നികുതി ഉണ്ടായിരിക്കുന്നത്. അത്രേ പറ്റുള്ളൂ, പറ്റാവുന്നതും മാക്സിമമാണ്, മാക്സിമം ചെയ്തിരിക്കുന്നതാണ്. എല്ലാ സെക്ടറിനെയും കടന്നാക്രമിച്ചിരിക്കുകയാണ്, ഒരു സെക്ടറിനെയും വെറുതെ വിട്ടിട്ടില്ല. ഈ മേഖലകളിലെല്ലാം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, പല മേഖലകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷ ഫണ്ടിന് വേണ്ടിയിട്ട് എന്നുള്ളത് അതൊരു കവറാണ്, അത് ഗവൺമെൻറ് കൊടുക്കുകയാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റിയാണ്, ഗവൺമെൻറ് അത് ചെയ്യണം. പക്ഷേ അതിനുവേണ്ടി മദ്യത്തിൻ്റെ നികുതി കൂട്ടി. സാധാരണ മദ്യത്തിൻ്റെ നികുതി കൂട്ടിയാൽ പ്രതിപക്ഷം ഒന്നും പറയാറില്ല, പക്ഷെ ഞങ്ങൾ പറയും സർ, 251% നികുതി ഇപ്പോൾ ഓൾറെഡി മദ്യത്തിനുണ്ട്. മദ്യത്തിൻ്റെ നികുതി കൂട്ടിയാൽ കൺസംഷൻ കുറയുമെന്ന് പറയുന്നത് തെറ്റാണ്, ഇതുവരെ കുറഞ്ഞിട്ടില്ല കേരളത്തിൽ. എന്താ സംഭവിക്കാൻ പോകുന്നത്? മദ്യത്തിൻ്റെ നികുതി കൂട്ടിയാൽ ഇന്നലെ 2 ബഗ് അടിച്ചാൽ ഇന്ന് 3 ബഗ് അടിച്ചാൽ ഇന്ന് 2 ബഗ് ആക്കില്ല. അയാൾ വീട്ടിൽ കൊടുക്കുന്ന പൈസയുടെ കുറവ് വരും, വീട്ടിൽ കൊടുക്കുന്ന വല്ലാതെ കൂട്ടിയാൽ, അല്ല എല്ലാ കാലഘട്ടത്തിലും കൂട്ടിയിട്ടുണ്ട്, പക്ഷെ വല്ലാതെ കൂട്ടിയാൽ. ഇപ്പോൾ ഒരു അപകടം കൂടി ഉണ്ട്, നിങ്ങൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമല്ലേ, മദ്യത്തിന് വല്ലാതെ വില വർദ്ധിച്ചാൽ അപകടം അതിനേക്കാൾ ചീപ്പായി കിട്ടുന്ന ഡ്രഗ്സിലേക്ക് പോകും ആള്. നമ്മൾ ഒരു വശത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുകയും മറുവശത്ത് മറ്റേ ലഹരി ഉപയോഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നൊരു നയമ്പോ. അപ്പോൾ ആ ലിക്കർ എങ്ങനെയാണ് ആളുകളുടെ കൺസംഷൻ എന്താണ് ആ മേഖലയിൽ എന്ന് പരിശോധിച്ചിട്ടല്ലേ ടാക്സ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊക്കെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെ ഞങ്ങളുടെ UDFൻ്റെ ആംഗിളല്ലേ ഞാൻ പറയുന്നത്, നിങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞല്ലോ, എല്ലാത്തിലും ഇരുന്ന് ഇങ്ങനെ കമൻറ്റ് പറയല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പിന്നെ ഫ്യൂവൽസസ് എന്താ കൂട്ടിയാൽ എന്താ കുഴപ്പം? നമ്മളെല്ലാവരും കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യല്ലേ, നമ്മളല്ലേ, ഞങ്ങളെത്ര സമരപരിപാടി നടത്തി, നിങ്ങളെത്ര സമരപരിപാടി നടത്തി, അതിൻ്റെ പീക്കിൽ നിൽക്കുവാണ് ആ ഫ്യൂവലിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ പീക്കിൽ നിൽക്കുക. ആ സമയത്ത് നമ്മൾ വീണ്ടും നമ്മളത് കൂട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിലക്കയറ്റം, കഴിഞ്ഞ വർഷം ഒരു വീടിന് ഉണ്ടായിരുന്നൊരു ചെലവ് കണക്കാക്കിയിട്ട് ഈ വർഷം വിലക്കയറ്റം കൊണ്ട് ഒരു വീടിന് സാധാരണ 5 അംഗ കുടുംബത്തിനുണ്ടാകുന്ന ചെലവ് കണക്കാക്കിയാൽ 3500 രൂപ മുതൽ 4000 രൂപ വരെ വിലക്കയറ്റം കൊണ്ട് പുതിയ ബാധ്യത ഉണ്ടായിരുന്നു ഓരോ വീടിനും. നമ്മളത് നോക്കണ്ടേ സാധാരണ വീടിന്? ഈ ഫ്യൂവലിൻ്റെ കൂട്ടുമ്പോൾ വീണ്ടും നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ളൊരു വിലക്കയറ്റം ഉണ്ടാവും, അതുകൂടാതെ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമ വിലക്കയറ്റം മാർക്കറ്റിലുണ്ടാവും. ധനകാര്യമന്ത്രി സമ്മതിക്കുന്നുണ്ട് വിലക്കയറ്റം ഉണ്ടാവും. ഓർഗാനിക് വിലക്കയറ്റം മാത്രമല്ല, ആർട്ടിഫിഷ്യലായിട്ടുള്ള വിലക്കയറ്റം കൂടി ഉണ്ടാവും. നമുക്കത് താങ്ങാൻ പറ്റും, നമുക്കത് താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥലത്തിലേക്ക് പോവും. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ പലരും 17 പ്രാവശ്യം എന്ന് പറഞ്ഞു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് നികുതി കൂട്ടിയത് 17 ആണെന്ന് പറഞ്ഞു, ധനകാര്യമന്ത്രി 13 ആണെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 6 പ്രാവശ്യം നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നികുതി പല ഗവൺമെൻറ്റുകളും മാറി VS അച്യുതാനന്ദൻ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം വർദ്ധിപ്പിച്ചപ്പോൾ 4 പ്രാവശ്യം, അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അതിൻ്റെ ടോപ്പിൽ നിന്ന സമയത്ത് നമ്മളത് ഒഴിവാക്കി. 600 ചില്ലാൻ കോടി രൂപ വേണ്ട എന്ന് വെച്ചു അന്ന്. നമ്മൾ എപ്പോഴാണ് നികുതി കൂട്ടിയത്? ഈ 110 രൂപ US ഡോളർ വരെ ബാരലിന് ഉയർന്ന സമയത്താണ് നമ്മളിത് വേണ്ടാന്ന് വെച്ചത്. $45 ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞ സമയത്താണ് ഇവിടെ നികുതി കൂട്ടിയത്. ആ സമയത്തുള്ള റവന്യൂ ന്യൂട്രൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിയതാണ്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കാലത്ത് UDFൻ്റെ കാലത്ത് ഈ നികുതി വരുമാനത്തിൻ്റെ വർധനവിൻ്റെ പേരിൽ കിട്ടിയത് 493 കോടി രൂപ, 500 കോടി രൂപ. നിങ്ങൾക്ക് കിട്ടിയ എത്ര എന്നറിയാമോ? നിങ്ങൾക്ക് കിട്ടിയത് 5000 കോടി രൂപ കിട്ടി, കൂടുതലായി കിട്ടി, അധിക നികുതിയായിട്ട് കിട്ടി. കേന്ദ്രം ഇത് വർദ്ധിപ്പിച്ചപ്പോഴുള്ള അധിക നികുതി കിട്ടി. അതുകൂടാതെ പെട്രോൾ ഡീസൽ സെസ്സിൽ 900 കോടി രൂപ കിഫ്ബിയിലേക്ക് പോകുന്ന തുക 5600 കോടി രൂപയുടെ അടുത്തായി. ഞങ്ങൾക്ക് 500 കോടി രൂപ കിട്ടിയപ്പോൾ നിങ്ങളുടെ കാലത്ത് 6000 കോടി രൂപ കിട്ടി. ഈ അവിടെ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, അവിടെ സെസ് കൂട്ടിയാലേ കിട്ടായിരിക്കുള്ളൂ, അവിടെ നികുതി കൂട്ടിയാൽ കിട്ടായിരിക്കില്ല. അത്രയും തുക നിങ്ങളുടെ കാലത്ത് ഉണ്ടായി.
എന്നിട്ടും ഈ ഇത് ഇത് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഉചിതമായ ഒരു തീരുമാനമല്ല. അതുപോലെ ഫെയർ വാല്യൂ ഉണ്ട്. കഴിഞ്ഞ വർഷം 10% കൂട്ടി, ഈ വർഷം 20% കൂട്ടി. ഇപ്പം തന്നെ ആക്ഷേപമുണ്ട്, റവന്യൂ മന്ത്രിക്ക് അറിയാം, പല സ്ഥലത്തും അശാസ്ത്രീയമാണ്. മാർക്കറ്റ് വിലയേക്കാൾ, എൻ്റെ നിയോജകമണ്ഡലത്തിലൊരു പ്രദേശമുണ്ട്, ഭയങ്കര കരച്ചിലാളില്ല, മാർക്കറ്റ് വിലയേക്കാൾ കൂടുതലാണ് ഫെയർ വാല്യൂ. അപ്പം നിങ്ങൾ ആ അശാസ്ത്രീയമായ കാര്യം പരിശോധിച്ചത് ജില്ലാ കളക്ടർമാരെ കൊണ്ട് അത് മാറ്റണ്ടേ? ഇത് നിൽക്കുവാണ്. അതായത് ഫെയർ വാല്യൂ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതൽ ഒരു സ്ഥലവും വിൽക്കുവാൻ പറ്റില്ല. ഒരുപാട് സ്ഥലത്തുണ്ട് കേരളത്തിൽ. അത് നിങ്ങൾ നിങ്ങളുടെ ഗവേണൻസിൻ്റെ കുഴപ്പമാണ്, അത് ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമല്ല. അത് നിങ്ങൾ അത് മാറ്റണം, അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്കൊരു നിശ്ചിത ശതമാനം കൂട്ടാൻ. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം കൂടി ആയപ്പോൾ 30% ഫെയർ വാല്യൂ കൂടുന്നത്. ഇത് നിങ്ങൾക്ക് നഷ്ടം വരുത്തും. എന്താണെന്നറിയാമോ? ക്രയ വിക്രയങ്ങൾ കുറയും. നമ്മൾ ടാക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. അതായത് നമ്മൾ അമിതമായി നമ്മൾ നികുതി കൂട്ടുകയോ ഇതുപോലെ ചെയ്താൽ അവിടെ ആക്ടിവിറ്റികൾ ഇല്ലാതാവും. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ബജറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള സ്റ്റിമുലസ് ആയിരിക്കണം, ആ ഉത്തേജകമായിരിക്കണം ബജറ്റ് എപ്പോഴും. ബജറ്റ് നിർദ്ദേശങ്ങൾ, ഇത് വിപണിയെ കെടുത്തുന്ന നിർദ്ദേശങ്ങളാണ്. സ്റ്റിമുലസ് പോയിട്ട് വിപണി കെട്ടുപോകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച. ഈ ഒരു മാന്ദ്യത്തിന് സമാനമായൊരു കാലത്ത് ബജറ്റ് പ്രപ്പോസൽ ഇറക്കുമ്പോൾ വിപണിയെ ഉത്തേജിപ്പിക്കാൻ, വിപണി ആക്റ്റീവായി നമുക്ക് നികുതി വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം കെട്ടുപോകുന്ന വിപണിയെ സൃഷ്ടിക്കുന്ന ഒരു ബജറ്റാണിതെന്നാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമായി ഞാൻ കാണുന്നത്. സാറേ, അതുപോലെ നമ്മളിപ്പോൾ കിഫ്ബിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കിഫ്ബി എന്താണ്? കിഫ്ബിയുടെ റെലവൻസ് ഇനി കിഫ്ബി വച്ചതെന്താ? നമ്മുടെ ബജറ്റിൽ പി ഡബ്ല്യു ഡി, ഇറിഗേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ബജറ്റിനകത്താണ്. ഇത് ബജറ്റിന് പുറത്തൊരു ഒരു സെപ്പറേറ്റ് വെഹിക്കിൾ ആണ് അല്ലേ? എന്തിനാണ്? കടമെടുപ്പിൻ്റെ പരിധിയിൽ വരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തുനിന്ന് കടമെടുക്കുക. ഞങ്ങൾ ഇത് കൊണ്ടുവന്നപ്പോൾ മുന്നറിയിപ്പ് തന്നതുപോലെ, രണ്ട് തുടർച്ചയായ സി എ ജി റിപ്പോർട്ട് വന്നതുപോലെ, ഇപ്പോൾ അവസാനം കേന്ദ്രം പറഞ്ഞതുപോലെ, ഇനി കിഫ്ബിയുടെ കടമെടുപ്പ് നിങ്ങളുടെ കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും. കടമെടുപ്പിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി കിഫ്ബി എന്തിനാ? അത് പി ഡബ്ല്യു ഡി പോലെ, പി ഡബ്ല്യു ഡിയുടെ വർക്ക് ഇറുകെ ഈ കിഫ്ബി എന്നുള്ള വെള്ളാനെ ഇനി പോകണേ എന്തിനാ? ആ കിഫ്ബിയുടെ പർപ്പസ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കിഫ്ബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ആ പർപ്പസ് ഇസ് ഡിഫീറ്റഡ്. നിങ്ങൾക്ക് യു കനോട്ട് അവൈ ലോൺ ഫ്രം ഔട്ട്സൈഡ്. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ ലിമിറ്റ് ഓഫ് യുവർ ഫിസ്കൽ ലിമിറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പ്രസക്തിയില്ല. ഇതിന് വെറുതെ നേഴ്സ് ചെയ്ത് ടേർച്ചർ ചെയ്ത് അവിടുത്തെ കുറേ റിട്ടയർ ചെയ്ത ആളുകളെ സംരക്ഷിച്ച് സമാനമായിട്ടുള്ള ഒരു സംവിധാനം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടാഗ് അതിൻ്റെ പരിധി അവരുടെ വായ്പാ പരിധിയിൽ വരാതിരിക്കുകയും നമ്മുടെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന വിവേചനത്തെ കുറിച്ച് എന്താ അങ്ങയുടെ അഭിപ്രായം? അത് തെറ്റാണ്. പക്ഷേ ഞങ്ങളിത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു, ഒരു സ്റ്റേറ്റും ഇത് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. കേന്ദ്രം നേരത്തെ ചെയ്തിരുന്നു. കേന്ദ്രം 2014 പോലെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. ചിദംബരത്തിൻ്റെ സമയത്ത് നിന്ന് വിഡ്രോ ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കണം. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ ഫിസ്കൽ ലിമിറ്റിൻ്റെ അകത്ത്, കടമെടുപ്പിൻ്റെ പരിധിയിൽ, ഫിസ്കൽ ഡെഫിസിറ്റിൻ്റെ പരിധി ഇത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കാരണം അവർ പൈസ തരില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് കിഫ്ബി എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ കിഫ്ബി ഇറലവൻ്റായി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ഇറലവൻ്റായി. കിഫ്ബിക്ക് ഇനി ഒരു പ്രസക്തിയില്ല. കിഫ്ബി ഇനി ഒരു അധിക ബാധ്യതയാണ് നിങ്ങൾക്ക്, അധിക ബാധ്യത. കാരണം അവിടെ കൊടുക്കുന്ന ശമ്പളവും മറ്റതും മറിച്ചതൊക്കെ വേറെയായി നിങ്ങൾ പോവും. സാർ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം പി രാജേഷ് മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഈ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒന്നും പറഞ്ഞില്ല. മറ്റേ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പൈസ കുറച്ചതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന്. സാർ, അങ്ങ് വായിക്കാനായിട്ടാണോ ശ്രദ്ധിക്കാനായിട്ടാണോ മനഃപൂർവ്വം പറഞ്ഞതായിട്ടാണെന്ന് അറിയില്ല. ബജറ്റ് കണക്കുകൾ കൊണ്ടുള്ള കൗശലം മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ പുറയിൽ പേജിൽ വന്ന മനോരമയിൽ എല്ലാ പത്രങ്ങളിലും അത് പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് ഞാനല്ലേ സംസാരി അത് പറയുവാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയെ വിമർശിച്ചില്ല. തൊഴിലുറപ്പ് പദ്ധതിയെ ഞെരിച്ചു കൊല്ലുന്ന ബജറ്റെന്നും വി ഡി സതീശൻ. എല്ലാ പത്രത്തിലും വാർത്തയുണ്ടായി. മനോരമയിൽ ഒരു ദിവസം വൈകിയാണ് വന്നത്. പക്ഷേ വളരെ നന്നായി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നിരുന്നു. ഞാൻ കാശ്മീരിലായിരുന്നു. കാശ്മീരിലുണ്ടായിരുന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോ അയച്ചു. പക്ഷേ മന്ത്രി രാജേഷ് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ആണ് അവിടെ ഇരിക്കുന്നത്. അതിനേക്കാളും തറയായിട്ട് പോയിരുന്നു താഴേക്ക്.
അതാണ് എന്റെ പറയുന്നത്. അതുകൊണ്ട് സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ്, അങ്ങയോട് ഞാൻ സഹകരിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ, ഈ അശാസ്ത്രീയമായി അന്യായമായി ഏർപ്പെടുത്തിയ മുഴുവൻ നികുതിയും പിൻവലിക്കണം. അന്യായമായി ഏർപ്പെടുത്തിയ സർക്കാർ നികുതി വയ്ക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഫ്യൂവൽ സെസിൻ്റെ നികുതി പിൻവലിക്കണം, അതുപോലെ ഫെയർ വാല്യൂ കുറച്ചു കൊണ്ടുവരണം, മദ്യത്തിൻ്റെ അനാവശ്യമായ നികുതി കുറയ്ക്കണം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒഴിവാക്കാൻ പറ്റാത്ത നികുതികൾ വയ്ക്കും. ഈ നികുതി മുഴുവൻ കേരളത്തിന് വലിയ ദോഷകരമായ സാഹചര്യം ഉണ്ടാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ ശക്തിയായി എതിർക്കുന്നു.